ഇന്നലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വളരെ നാടകീയ രംഗങ്ങളും രസകരമായ സംഭവങ്ങളുമാണ് അരങ്ങേറിയത്. എല്ലാവർക്കും സംഭവം ഇപ്പോഴേ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മാത്യു കുഴൽനാടനാണ് ഇവിടുത്തെ നായക പരിവേഷം നൽകിയിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിച്ച മാത്യു കുഴൽനാടൻ എംഎൽഎക്ക് തിരിച്ചടി ഉണ്ടായി എന്നാണ് കോടതി ലേഖകർ തന്നെ നമ്മളോട് പുറത്തേക്ക് നൽകുന്ന വിവരം. തെളിവുകളില്ലാതെ ഹർജിയുമായി വന്നത് എന്തിനാണെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ചോദിച്ചു. വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് മലക്കം പറഞ്ഞ് കോടതി അന്വേഷണം ആവശ്യവുമായി എത്തിയപ്പോഴായിരുന്നു ഈ ചോദ്യം. ഇതിനു മുമ്പ് വിജിലൻസ് അന്വേഷിച്ചാൽ മതി, ആ ഈ പറയുന്ന അഴിമതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് വിധി പറയാനായിട്ട് വയ്ക്കാനിരുന്ന ദിവസം തന്നെ വീണു ഹാജരായിട്ട് പറഞ്ഞു വിജിലൻസ് കോടതിയാണ് ഇതിനകത്ത് മേൽനോട്ടം വേണ്ടി കോടതിയുടെ ഇടപെടലാണ് വേണ്ടത് എന്നുള്ള തരത്തിലേക്ക് ഹർജിയുടെ സ്വഭാവം മാറ്റി. സി എം ആറിലുമായി ബന്ധപ്പെട്ട തന്റെ ഹർജി വീണ്ടും വാദം കേൾക്കണമെന്ന കുഴൽനാടന്റെ ആവശ്യവും ഇതോടെ കോടതി തള്ളുകയായിരുന്നു. സി എം ആറിലിന്റെ ആവശ്യങ്ങളെല്ലാം സർക്കാർ തള്ളിയതാണെന്ന് കോടതി പറഞ്ഞു. ഹർജിയിൽ ഈ മാസം 6 വിധി പറയുമെന്നും ഇതോടെ കോടതി വ്യക്തമാക്കി. അത് കൃത്യമായിട്ട് കോടതി ഒരു കബളിപ്പിക്കലിനെ പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. ഹർജി പരിഗണിച്ച ഘട്ടങ്ങളിലെല്ലാം തെളിവുകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒന്നും ഹാജരാക്കിയില്ല. വിധി പറയാൻ ഹർജി മാറ്റിയ ദിവസങ്ങളിലെല്ലാം നീട്ടിവയ്പ്പിക്കുന്നതിനായി പുതിയ ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നതോടെയാണ് ഇത് കോടതിയിലും വലിയ തോതിലുള്ളൊരു വിമർശനത്തിന് കാരണമായത്. തെരഞ്ഞെടുപ്പ് സമയത്തെ കേസ് നീട്ടി ചർച്ചയാക്കുക എന്നത് മാത്രമായിരുന്നു ഹർജിക്കാരന്റെ ലക്ഷ്യമെന്ന് ഇതോടെ വ്യക്തമാകും. കാരണം നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വന്നു എന്നുള്ള ചർച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കും എന്നുള്ള ഒരു പ്രത്യേക ലക്ഷ്യമായിരുന്നു ഇതിന്റെ പിന്നിൽ നിന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ആദ്യം ഹർജി. അത് തള്ളുമെന്ന് വന്നപ്പോൾ കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നായി. അതും തെളിവുകളുടെ അഭാവത്തിൽ തള്ളുമെന്ന് ഉറപ്പായപ്പോഴാണ് തെളിവുകൾ ഹാജരാക്കിയെന്നും വീണ്ടും വാദം കേൾക്കണമെന്നും ഇന്നലെ വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടത്. ഈ ആവശ്യവും തള്ളിക്കൊണ്ടാണ് തെളിവുകളില്ലാതെ ഹർജിയുമായി വരുന്നത് കോടതി ശക്തമായ ചോദ്യം ചെയ്തത്. ശക്തമായി തന്നെ ചോദിച്ചത് കോടതി തെളിവുകളില്ലാതെ എന്തിനാണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് പണം ലഭിച്ചു എന്ന് ആരോപിച്ചാണ് കുഴൽനാടൻ ഹർജി നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, സി എം ആറിൽ ഉടമ എസ് എൻ ശശിധരൻ കർത്ത അടക്കം 7 കേസിലെ എതിർകക്ഷികൾ. അതുപോലെ തന്നെ കോടതി ഇത്തരം സംഭവങ്ങളെല്ലാം നടന്ന് കോടതി ഇടപാടുകളൊക്കെ കഴിഞ്ഞു. മധു കൊള്ളനാടിൻ്റെയൊക്കെ പൊതുവായ ഒരു രീതിയാണ് എന്തെങ്കിലും ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സംഭവം കഴിയുമ്പോൾ തന്നെ വേഗത്തിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തി മാധ്യമ പ്രവർത്തകരോട് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുക അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്യു കുഴൽനാടിൻ്റെ പൊതുവിലായ ഒരു രീതിയാണ്. നല്ല തീരുമാനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്പം കൂടി സുതാര്യത കിട്ടുന്നതിന് വളരെ കാര്യമാണ്. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും വളരെ വ്യക്തത കിട്ടുകയും ഒരു ഡിസ്കഷൻ ആകുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുള്ള വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. ഈ വാർത്താ സമ്മേളനം നടത്തുന്ന നിലപാട് വളരെ നല്ലതാണ്. കാരണം ഒരു മാധ്യമപ്രവർത്തകരെ 10 അല്ലെ 12 കാണാത്ത രാജ്യത്ത്, പ്രധാനമന്ത്രിയുള്ള രാജ്യത്തൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇത്തരം വാർത്താ സമ്മേളനങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള പ്രസക്തിയുണ്ട്. കോടതിയിൽ നിന്നുള്ള തിരിച്ചടിക്ക് ശേഷം പതിവ് പോലെ വാർത്താ സമ്മേളനം നടത്തി. തടി തപ്പാനായി കുഴൽനാടൻ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ അവിടെയും ചോദ്യങ്ങളുടെ മുമ്പിൽ കുഴൽനാടൻ ഇരുട്ടിൽ തപ്പുന്ന കാഴ്ചയായിരുന്നു കണ്ടതെന്ന് അവിടുത്തെ പ്രസ് ക്ലബ് അധികൃതർ, അവിടെ കൂടിയ മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. കൃത്യമായ ഒരു വ്യക്തത നൽകാൻ അല്ലെങ്കിൽ വ്യക്തത കിട്ടിയത് ആയി തോന്നുന്നില്ല എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. പാട്ടക്കരാറുകൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറും വ്യവസായ വകുപ്പും മറ്റും നൽകിയ കത്തുകളും KREML മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ, ടൂറിസം പദ്ധതിക്കുള്ള അനുമതി അപേക്ഷ തുടങ്ങി മുമ്പ് പലതവണ വാർത്താ സമ്മേളനങ്ങൾ വെളിപ്പെടുത്തിയ തെളിവുകൾ തന്നെയാണ് കോടതിക്കും നൽകിയത്. ഈ പറഞ്ഞ രേഖകളൊക്കെ തന്നെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, കോടതിക്കും ഹർജിയോടൊപ്പം നൽകിയത്. തന്റെ വാദങ്ങളിൽ സമർത്ഥിക്കുന്ന ഒരു തെളിവും കയ്യിലില്ലെന്ന ജാള്യവും കുഴൽനാടൻ ഉണ്ടായിരുന്നു എന്നാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട്. ഏതായാലും ഹർജിയും ഉപഹർജിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിലപാടുകൾ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ഹർജികളുമായി സമീപിക്കുമ്പോൾ ഏതൊരു കക്ഷിയും അറിഞ്ഞിരിക്കേണ്ട ഒരു മിനിമം കാര്യമാണ് താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഇതിന് സപ്പോർട്ടീവായ തെളിവുകളും കൃത്യമായി കൊടുത്തില്ല എങ്കിൽ ഇന്ത്യയിലെ ഒരു നീതിന്യായ കോടതിയും അത്തരം ഹർജികൾ പരിഗണിക്കുകയില്ല. അത് കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ തന്നെ ആ കാരണം ചൂണ്ടിക്കാട്ടിച്ച് ഇത് തള്ളിക്കളയുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്.